തീപ്പെട്ടിയുണ്ട്, സ്റ്റിക്കുണ്ട്, പേനയുണ്ട്, പിന്നെ റബ്ബർ ബാൻഡ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒരു കിഡിലെ മൂന്ന് മാരകായുധങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 90s കിഡൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് പക്ക നൊസ്റ്റാൾജി ആയിരിക്കും. പിന്നെ ഈ സംഭവം എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. സോ അവർക്കാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു സംഭവം വെച്ച് നിങ്ങളെ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നേരെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം തീപ്പെട്ടി വെച്ചിട്ടൊരു ഗണ്ണ്. അപ്പോൾ ആ മാച്ച് ബോക്സിന് ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ളിലുള്ള ആ ബോക്സും എല്ലാം ഒന്ന് ഊരി മാറ്റുക. അതിനുശേഷം നമ്മുടെ ചപ്പുചോറ് വേണ്ട, നമ്മളെ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തരിച്ച് അതായത് ഫിറ്റാക്കി വെച്ചാൽ ആ ഒരു പെട്ടിക്ക് നല്ല സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ തീപ്പെട്ടീൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഇങ്ങനെ ബൾജായിട്ടിരിക്കും, പ്രശ്നമില്ല. അത് കാരണം നമുക്ക് മുകളിൽ സംഭവം റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് സീനാക്കണ്ട. ഇനി നമുക്ക് സ്റ്റിക്കുകൾ ഉണ്ടാക്കണം, തോക്കിന് പിടിക്കാനുള്ള ഒരു പിടി, അതുപോലെ തന്നെ നമ്മുടെ തിര വെക്കാനുള്ള ഒരു സ്പേസ് കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല ഉണങ്ങിയ ഓല അല്ലെങ്കിൽ പച്ച ഓല എടുക്കുക. അപ്പോൾ പച്ച ഓല എടുത്ത ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവും, നമ്മുടെ നാട്ടിൽ പാന്തെന്നാണ് ഈ സംഭവത്തിന് വിളിക്കുക. അപ്പോൾ കുറച്ച് ആഴത്തിൽ ഇങ്ങോട്ട് ചീന്നിട്ട് പൊളിച്ചെടുത്ത് നല്ല സ്ട്രെങ്ത് ആവും. അപ്പോൾ ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ നമുക്ക് മുളയുടെ വടി വെച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ കത്തിയെടുത്തു മൂന്ന് പീസ്, നമുക്ക് വേണ്ട മൂന്ന് പീസ്, രണ്ട് ചെറുതും ഒരു വലുതും, അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്ത് ഇനി നമുക്ക് എൻജിൻ പണി തുടങ്ങാം. അപ്പോൾ എൻജിൻ പണിക്കായിട്ട് കുറച്ച് റബ്ബർ ബാൻഡ് കുറച്ച് കുറേ എടുത്തോളൂ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തീപ്പെട്ടി എടുക്കുക, പിന്നെ നമ്മുടെ ആ മൂന്ന് കോലിനല്ല നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത് ആ ഒരു മൂന്ന് കോലെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ തീപ്പെട്ടി ഇങ്ങനെ പിടിക്കുക. അപ്പോൾ റബ്ബർ ബാൻഡ് അത്രയും ഇല്ലാട്ടോ, നമുക്ക് കഴിയുന്ന അത്ര മാക്സിമം കയറ്റിനനുസരിച്ച് നമ്മുടെ തോക്കിന് കുറച്ച് പവർ കൂടും. അപ്പോൾ ആദ്യം രണ്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ തീപ്പെട്ടിയുടെ രണ്ട് ചെറിയ ഭാഗങ്ങളുണ്ടല്ലോ, ആ ചെറിയ ഭാഗത്ത് രണ്ട് ചെറിയ ഭാഗത്ത് നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചാൽ ആ രണ്ട് ചെറിയ കൊള്ളികൾ അത് അങ്ങോട്ട് ഇതുപോലെ വെച്ച ശേഷം, അതങ്ങോട്ട് ഇതുപോലെ വെച്ച ശേഷം നമ്മളെ നേരത്തെ എടുത്ത രണ്ട് റബ്ബർ ബാൻഡല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് താഴ്ത്തു, ഒന്ന് മേലത്തു. വേണമെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് ഒന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ റബ്ബർ ബാൻഡിനെ ഒന്ന് വലിച്ചു വിട്ടിട്ട് രണ്ട് റീലാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ ഒരു റബ്ബർ ബാൻഡിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ആ വലിയ പുള്ളി, അതായത് വലിയ പുള്ളി നമ്മൾ മുളയിലാണ് ചെയ്തെടുത്തത് കേട്ടോ. ഒരു ഗുമ്മിന് വേണ്ടി തോക്കുമ്പോൾ ഒരു ഗുമ്മുണ്ട്. അപ്പോൾ ആ വലിയ പുള്ളി എടുക്കുക. വലിയ പുള്ളി എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച പോലെ തന്നെ ആ നീളമുള്ള ഭാഗം, അതായത് തോക്കിൻ്റെ മോൾ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ റബ്ബർ ബാൻഡ് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് റീലാക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടാൽ നമുക്ക് പിന്നീടൊരു റബ്ബർ ബാൻഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ ഈ ടോക്കിൻ്റെ വർക്ക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് കണ്ടല്ലോ നിങ്ങൾ ആ രണ്ട് നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ വെച്ച രണ്ട് പിടി ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ടൈറ്റാക്കിയിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു തിര ഉണ്ടാക്കണം, അതായത് വെടിയുണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ആ വെടിയുണ്ട് നമ്മൾ റബ്ബർ വെച്ചിട്ടാണ് അതിൻ്റെ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ ആ ഗ്യാപ്പ് കാണില്ല, ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ആ സംഭവം ഇറക്കി വയ്ക്കും. അതിൻ്റെ നമ്മളിത് വിട്ട് കഴിഞ്ഞാൽ വിട്ട് അത് കണ്ടം വഴി പോകും. അപ്പോൾ നമുക്ക് തിര ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് റബ്ബർ ബാൻഡും ഒരു ചെറിയ ബട്ടനും. പഴയ കുപ്പായത്തിൻ്റെ ഒരു ബട്ടൺ പൊട്ടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പുതിയ കുപ്പായത്തിൻ്റെ ബട്ടൺ കിട്ടി പൊട്ടിച്ചെടുക്കുക, വെറുതല്ലോ നമുക്ക് തൂക്ക് ഉണ്ടാക്കാനല്ലോ. അപ്പോൾ ആ കുടുക്കിൻ്റെ ചെറിയ ഹോൾ ഉണ്ടാവില്ലേ, ആ ഹോളിലൂടെ നമ്മൾ റബ്ബർ ബാൻഡ് ഇടുക, അതിൻ്റെ റബ്ബർ ബാൻഡിൻ്റെ ഒരു തല വലിച്ചങ്ങോട്ട് വിടുക. ഇനി നമുക്ക് ഈ ഒരു ഉണ്ടക്ക് ലെങ്ത്ത് കൂട്ടണമെങ്കിൽ, അതായത് ആ ഒരു ലെങ്ത്ത് കൂട്ടാനാണ് നമ്മൾ സെപ്പറേറ്റ് വേറെ റബ്ബർ ബാൻഡ് എടുത്തത്. അപ്പോൾ ലെങ്ത്ത് കൂട്ടണം എന്നില്ല, ലെങ്ത്ത് കൂട്ടിയാൽ നമ്മളെ പവർ കുറയും. അപ്പോൾ നമുക്ക് ചെറിയ പവർ മതി. ഇനി നമ്മൾ നേരത്തെ ആ ഗ്യാപ്പ് കണ്ടല്ലോ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കുടുക്ക് നല്ല പോലെ ഇറക്കി വെച്ച് സ്ട്രൈറ്റ് ആക്കുക. പിന്നീട് ആ റബ്ബറിൻ്റെ തല അങ്ങോട്ട് പിടിച്ച് വെച്ചിട്ട് നമ്മുടെ തോക്കിൻ്റെ ആ ലെങ്ത്ത് കൂടി വാങ്ങണ്ടല്ലോ, അവിടെ കൊടുത്തിട്ട് അങ്ങോട്ട് ഫിറ്റാക്കി വെക്കുക. യെസ്, കഴിഞ്ഞു. പൊളി സഹനം, ഒരു രക്ഷയില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് കയ്യിലിരുന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒരൊറ്റ പിടുത്തം അങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോവര് പോകുക. അപ്പോൾ കയ്യിലിരുന്ന് പൊട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മളെ അടുത്ത ഐറ്റം ഒളിയമ്പാണ്. ഒളിയമ്പനായിട്ട് നമുക്കൊരു പുതിയ പേന, പുതിയ പേന ആകുമ്പോൾ ലെക്സി തന്നെ എടുക്കണം. ലെക്സി ആകുമ്പോഴാണ് അതിന് ഒരു ആ ഒരു നൊസ്റ്റാൾജിക്ക് കൂടും. ലെക്സി ഫൈവ് 5 രൂപ ലെക്സി ഫൈവിന്. അപ്പോൾ ലെക്സി ഫൈവ് കൊണ്ട് കിട്ടുക, ടോപ്പ് കൊണ്ട് ഊരി മാറ്റുക. ടോപ്പ് ഊരി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളത്തെ പമ്പ്, ആ ഫില്ലർ ഉണ്ടല്ലോ, ആ ഫില്ലറാണ് നമ്മുടെ ഈ അമ്പിൻ്റെ വില്ല്. വില്ലർ ആ തെറിച്ചു പോകുന്ന സാധനം, അതിങ്ങോട്ട് ഊരി മാറ്റുക. അതുപോലെ തന്നെ ആ പേനൻ്റെ ബാക്കിലൊരു നീല സംഭവം ഉണ്ടല്ലേ, അതുകൊണ്ട് ഊരി മാറ്റുക. അപ്പോൾ കഴിഞ്ഞ് ഇനി നമ്മളെ എഞ്ചിൻ പണി. എഞ്ചിൻ പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഊരിയ ടോപ്പ് വേണം, പിന്നെ കുറച്ച് റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡ് അത്ര നല്ല, മാക്സിമം നമുക്ക് ടൈറ്റ് കിട്ടണമെങ്കിൽ മാക്സിമം റബ്ബർ ബാൻഡ് എടുക്കുക, ഒന്നോ രണ്ടെണ്ണം മതി. അപ്പോൾ ടോപ്പ് ഇങ്ങനെ പിടിക്കുക, പേനൻ്റെ മുന്നിൽ വെച്ചിട്ട് ടോപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് നല്ലപോലെ റബ്ബർ അങ്ങോട്ട് ചുറ്റിയിട്ടാണ്ട് ഫിറ്റ് ചെയ്തിട്ടാണ് വെക്കുക. ഇനി നമ്മുടെ പുതിയ കഥാപാത്രം, നമ്മൾ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരാൾ, പിന്ന് സേഫ്റ്റി പിന്ന്, കുത്താനുള്ളതല്ല, ഇതാണ് നമ്മുടെ എന്താ പറയുക ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കും. കാറ്റലിസ്റ്റ് ഉൽപ്രേരകമാണ് നമ്മുടെ ഈ ഒരു അമ്പിൻ്റെ ഉൽപ്രേരകം. അപ്പോൾ അതിലേക്ക് അതിൻ്റെ ഹോൾഡിലൂടെ നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെയായിട്ട് കോർക്കുക. നമ്മൾ നേരത്തെ ബട്ടൺസിൽ കോർത്ത പോലെ ചില റബ്ബർ ബാൻഡ്, ചെറിയൊരു റബ്ബർ എടുത്തിട്ട് ഇങ്ങനെയായിട്ട് കോർക്കുക. അതുപോലെ തന്നെ ആ റബ്ബറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ടൈറ്റാക്കി അങ്ങോട്ട് എടുക്കുക. ടൈറ്റാക്കി എടുത്തുകൊണ്ട് ഇനി ഇതുകൊണ്ടാണ് പരിപാടി. അപ്പോൾ ഈ ഇപ്പം നമ്മൾ ടൈറ്റാക്കി കൊടുത്തെടുത്ത സാധനം ആ ടോപ്പിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് ഇട്ടിട്ട് പേനൻ്റെ ഉള്ളിലേക്ക് ആ സേഫ്റ്റി പിന്നെ അങ്ങോട്ട് ഇറക്കി വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ ഊരി മാറ്റി നമ്മുടെ വില്ല്, ഈ ശായുധം വില്ല് ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ വില്ലെടുത്തിട്ട് നേരെ നമ്മുടെ പേനൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇറക്കി വയ്ക്കുക, മെല്ലെ പുറത്ത് കോഴി പോകുന്നുണ്ട്. അപ്പോൾ മെല്ലെ അങ്ങോട്ട് ഇറക്കി വെച്ചതിൻ്റെ ശേഷം ആ ഒരു റീഫില്ലറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സേഫ്റ്റി പിന്നെ അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. സേഫ്റ്റി പിന്നെ അങ്ങോട്ട് ഇറക്കി കൊടുക്കുക, വലിച്ചങ്ങോട്ട് വിടുക. അത്ര ദൂരമൊന്നും പോകില്ല, നമ്മൾ നേരത്തെ തോക്ക് വെച്ച അത്ര ദൂരമൊന്നും പോകില്ല, എന്നാലും ചെറിയ ലെങ്ത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പിന്നൊരു കൗതുകത്തിൻ്റെ പുറത്ത് വേറൊരു സംഭവം, ആരോടും പറയണ്ട, ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കരുത്. അതായത് നമ്മൾ ഒരു മുട്ടു സൂചി എടുക്കുക, നമ്മുടെ റീഫില്ലറിൻ്റെ തലക്കിൽ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വയ്ക്കുക. ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുത്, നോട്ട് റെക്കമെൻഡഡ് ആണ്, ഒരു കൗതുകത്തിൻ്റെ പുറത്ത് മാത്രം. അപ്പോൾ ആ മുട്ടു സൂചി ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മളെ നേരത്തെ വിട്ട പോലെ തന്നെ ഒന്ന് വിട്ട് വെക്കുക. നമ്മുടെ മെയിൻ ശത്രുക്കൾ ഇപ്പോഴും വാഴ കിട്ടുക, വാഴ വിട്ട് വേറെ കളിയില്ല. അപ്പോൾ വാഴയ്ക്കാണ്ട് വെച്ചിട്ടില്ല, തറച്ചങ്ങോട്ട് കയറും. അതുപോലെ തന്നെ വാഴേൻ്റെ ഇല, തെങ്ങ്, അതൊക്കെയാണ് നമ്മുടെ മെയിൻ ശത്രു. ഇനി നമ്മുടെ മൂന്നാമത്തേത് ഒരു വില്ലൻ ഐറ്റം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് മൂന്നാമത്തേത് കാണിച്ചത്. ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പവർ കൂടിയ സാധനം. ഒരിക്കലും കുട്ടികൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കണം, ശരിക്കും ഇതൊക്കെ ഉണ്ടാക്കി കളിക്കണം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം തരുന്ന പെൻസിലാണ്. അപ്പോൾ പെൻസിൽ ഇല്ലെങ്കിൽ ഇതുപോലത്തെ പേൻ എടുക്കുക, 250 പേന, പഴയ പേനാണ്. അപ്പോൾ പഴയ പേനുണ്ട് എടുക്കുക, ക്രോസിൽ ഇങ്ങോട്ട് പിടിക്കുക, നമ്മുടെ കുരിശിൻ്റെ ആകൃതിയിൽ ഇങ്ങോട്ട് പിടിക്കുക. അതിൻ്റെ ഗ്യാപ്പിൽ റബ്ബർ ബാൻഡ് ഇട്ടാൽ അങ്ങോട്ട് ടൈറ്റ് ആക്കുക. ഇളകരുത്, നമ്മളെത്ര വലിച്ച് കളിച്ചാലത് ഇളകാത്ത രീതിയിൽ എത്ര റബ്ബർ ബാൻഡ് ഇടാൻ പറ്റുമോ അത്രയും റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അങ്ങനെ ടൈറ്റ് നല്ലപോലെ ടൈറ്റായിട്ട് വയ്ക്കുക, ടൈറ്റാക്കി അങ്ങോട്ട് വയ്ക്കുക. നമ്മളെ കുരിശിൻ്റെ ആകൃതിയിലാണ്ട് വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ കുരിശി റെഡി. സിനിയാണ് നമ്മുടെ മീൻ, അതായത് ആ രണ്ട് ലെങ്ത്തിൽ ആ ഒരു നമ്മൾ വിലങ്ങനെ വെച്ചാൽ പേനുണ്ടല്ലോ, അതിൻ്റെ ആ രണ്ട് ലെങ്ത്തും നമ്മളൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ബന്ധിക്കാൻ പോവുകയാണ്. വളരെ ഡേഞ്ചർ, ഭീകരമായ സംഭവം. അപ്പോൾ അതിനായിട്ട് നമ്മൾ റബ്ബർ ബാൻഡിൻ്റെ ലെങ്ത്ത് കൂട്ടാനായിട്ട് രണ്ട് റബ്ബർ ബാൻഡ് തമ്മിൽ കെട്ടിയിടുക. ആ രണ്ട് കെട്ടിയ സാധനം വെച്ചിട്ട് നമ്മുടെ ഈ സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിലും വെച്ചിട്ട് കെട്ടുക. എന്നിട്ടൊരു നേരത്തെ നമ്മൾ അമ്പിൻ്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ്, അമ്പിൻ്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ വെച്ചിട്ട് നല്ലപോലെ രണ്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടുക. റെഡി, നമ്മളെ ആയുധം റെഡി. കോമ്പാക്റ്റ് ഐറ്റം കേട്ടോ, കാണുമ്പോൾ തന്നെ ലുക്ക് മാരക ലുക്കാണ്. നമ്മളാ പേൻ എടുത്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് ലെവൽ ഐറ്റം. പിന്നെ നമ്മൾ രണ്ടാമത്തെ സംഭവം ഉണ്ടാക്കിയവർക്ക്, അതായത് ആ ക്രോസ് ഞാൻ രണ്ടാമത് കാണിച്ച ക്രോസ് ഉണ്ടാക്കിയവർക്ക്, ഈ മൂന്നാമത്തെ ഈ ബീഗർ ഐറ്റം ഉണ്ടാക്കുമ്പോൾ നമുക്ക് വില്ലിൻ്റെ, അതായത് മൂന്നാമത്തെ ഐറ്റം ഉണ്ടാക്കുമ്പോൾ ആ തിരയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ അതിൽ യൂസ് ചെയ്ത സെയിം റീഫില്ലർ, സെയിം പേനയുടെ റീഫില്ലറാണ് ഇവിടെ, സെയിം പേനയുടെ റീഫില്ലറാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്, ആ റീഫില്ലറിൻ്റെ തലപ്പ് ഭാഗം ഒന്ന് ചതുരാക്കി എടുക്കണം, ഒന്ന് കടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ പേനയുടെ ഹുള്ളിലൂടെ അങ്ങോട്ട് താഴേക്ക് ഇറക്കി വയ്ക്കുക. പിന്നെ ഈ ഒരു സംഭവത്തിൽ നമുക്ക് പിന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ, പിന്ന് കൊടുത്താൽ നന്നാവും, പക്ഷേ പിന്ന് വേണ്ട, കാരണം നമ്മൾ രണ്ട് റബ്ബർ ബാൻഡ് ക്രോസ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് കിട്ടും. ഇനി നമുക്ക് നേരെ വലിച്ച് ഗ്യാപ്പ് കിട്ടും. ഇനി നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, നേരെ വലിച്ചിട്ടൊരൊറ്റ വിടല്. നമ്മൾ ഇതിൽ നേരത്തെ എടുത്ത തിര ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തലപ്പത്ത് നമ്മൾ ആ സേഫ്റ്റി പിന്നെ വെച്ചിട്ടുണ്ട്. സേഫ്റ്റി പിന്നെ നോട്ട് റെക്കമെൻഡ് ആണ് കേട്ടോ, സേഫ്റ്റി പിന്നെ വേണമെന്നില്ല, നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട് മാത്രം. പിന്നീട് നമ്മുടെ ശത്രുക്കളായ വാഴയ്ക്കൊക്കെ ഇട്ടിട്ട് ഒരു പണി നേരെ പോയിട്ട് പ്രയോഗിക്കുക നമ്മുടെ വാഴയ്ക്ക്. നമ്മളിതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും പവർഫുൾ സാധനം ഞാൻ പറയുള്ളൂ, കാരണം രണ്ട് റബ്ബർ ബാൻഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടാന്ന് ആഡായി വരുമ്പോൾ അത്യാവശ്യം നല്ല
പ്രഷർ കിട്ടുന്നുണ്ടോ? ഒരിക്കലും നമ്മൾ വേറെ ആരെയും കൊണ്ട് വെക്കരുത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ, നമ്മുടെ മൂന്ന് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള മാർഗ്ഗമായിരുന്നു ഞങ്ങൾ. വെറുതെ വീട്ടിൽ വെറുതെ ലോക്ക്ഡൌൺ ആയിട്ട് പട്ടി ലോക്കായി ഇരുന്നപ്പോൾ വെറും ഒരു കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് കൗതുകത്തിന്റെ പുറത്ത് ചെയ്ത നോക്കിയതാണ്. ഒരു പക്ഷേ നൊസ്റ്റാൾജിക് ആയിട്ട്, അപ്പൊ ഈ സംഭവം ആണ് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. സോ അവർക്ക് നമ്മളൊരു ക്രിയേറ്റീവ് ചാനലിൽ ഒരു ക്രിയേറ്റീവ് ഐഡിയ എന്ന രീതിക്ക് മാത്രം നിങ്ങളത് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ വരണം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർക്ക് ഫോളോ ചെയ്യാം. തുടർന്ന് നമുക്കൊരു ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.